നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഒന്നര മണിക്കൂറുള്ള ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ചിരിക്കുകയാണ് കൊല്ലത്ത് ഒരു പോത്ത്. കൊല്ലത്ത് വിരണ്ടോടിയ പോത്ത് യാത്രക്കാരെയും വാഹനങ്ങളെയും പൂർണ്ണമായും ആക്രമിക്കുകയായിരുന്നു. യാത്രക്കാർക്കും പോലീസ് ഫയർഫോഴ്സ് ജീവനക്കാർക്കും ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഒന്നര മണിക്കൂറോളം നീണ്ട പരിശ്രമമാണ് ഈ ഒരു പോത്തിനെ പിടിച്ചു കെട്ടാനായി അധികൃതർ എടുത്തത് എന്നുള്ളതാണ്. പക്ഷേ പോത്തിനെ പിടിച്ചു കെട്ടി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോത്ത് ചാവുകയാണ് ഉണ്ടായത്. ശനിയാഴ്ച രാവിലെ 9:00 വിരണ്ടോടിയ പോത്തിനെയാണ് 10:30 പിടിച്ചു കെട്ടാൻ അധികൃതർക്കായത്. പക്ഷേ ഇത്രയും സമയം ആ നാടിനെ മുഴുവൻ ഭീതിയിലാക്കാൻ ഈ പോത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. വഴിയാത്രക്കാരെ എല്ലാം ആക്രമിക്കുകയും വാഹനങ്ങളെയെല്ലാം കുത്തിപ്പൊളിക്കുന്ന ഒരു രീതിയാണ് പോത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പോത്തിൻ്റെ ആക്രമണത്തിൽ വഴിയാത്രക്കാരായ 3 പേർക്കാണ് പരിക്കേറ്റത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നത്. ഇവർ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിട്ടുണ്ട്. പോത്തിനെ കെട്ടാനുള്ള ശ്രമത്തിൽ ഉടമയ്ക്കും പരിക്കേറ്റിരുന്നു. ചാത്തനാംകുളം അംബേദ്കർ വയലിൽ കെട്ടിയിരുന്ന പോത്താണ് വിരണ്ടോടിയത്. മത്സ്യം വിൽക്കാൻ ഓട്ടോയിലെത്തിയവരുടെ ഹോൺ ശബ്ദം കേട്ടാണ് പോത്ത് വിരണ്ടത് എന്ന് നാട്ടുകാർ പറയുന്നു. ഓട്ടത്തിനിടെ ചന്ദനത്തോപ്പ് ലെവൽ ക്രോസിന് സമീപം പോത്തിനെ കെട്ടിയിടാനായി എങ്കിലും ബലമില്ലാത്ത കയർ പൊട്ടിച്ചുകൊണ്ട് വീണ്ടും പോത്ത് ഓടുകയായിരുന്നു. ദേശീയപാതയിലേക്കാണ് പിന്നീട് പോത്ത് കടന്നത്. കുണ്ടറ ഭാഗത്തേക്ക് ഓടിയ പോത്ത് വഴിയിൽ കണ്ടവരെ എല്ലാവരെയും ആക്രമിക്കുകയും വാഹനങ്ങളെയെല്ലാം കുത്തിപ്പൊളിക്കുകയും ചെയ്തു. സ്ഥലത്തുണ്ടായിരുന്ന ഹൈവേ പോലീസ് വാഹനം ചേർത്ത് നിർത്തി പോത്തിനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ പോത്ത് വാഹനത്തെ കൊമ്പിൽ കുത്തി മറിക്കാനായി പിന്നിലുള്ള ശ്രമം. വിവരമറിഞ്ഞെത്തിയ കുണ്ടറ ഫയർഫോഴ്സ് സംഘവും പോത്തിനെ കുരുക്കാക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. ഇതിനിടെ കടപ്പാക്കട നിന്നും ഫയർഫോഴ്സ് സംഘം എത്തുകയായിരുന്നു. ITI ജംഗ്ഷന് സമീപം വെച്ചാണ് ഫയർഫോഴ്സിന്റെ മുകളിൽ നിന്ന് എറിഞ്ഞ വലയിൽ കൊമ്പു കുരുങ്ങി വീണ പോത്തിനെ കുണ്ടറ കടപ്പാക്കട അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ചേർന്ന് കെട്ടിയിട്ടത്. കെട്ടിയിടാൻ ശ്രമിച്ച അഗ്നിരക്ഷാ സേനാംഗം ജോൺസനെ പോത്ത് ആക്രമിക്കുകയും ചെയ്തു. മറിഞ്ഞു വീണ ജോൺസന് സാരമായി പരിക്കേറ്റു. അഗ്നിരക്ഷാ സേനാംഗങ്ങളായ അരുൺരാജ, ഗിരീഷ് കുമാർ, സോബേഴ്സ്, അരുൺദാസ്, ശിവലാൽ, വിനോദ് ജസ്റ്റിസ് എന്നിവർക്കും പോലീസ് ഡ്രൈവർ ഷിൻഡോയ്ക്കും പരിക്കേറ്റിരുന്നു. ഷിൻഡോയ്ക്ക് വലത് കാൽമുട്ടിന് ഇടത്തെ തോളിനുമാണ് പരിക്കേറ്റത്. ജോൺസണും ഷിൻഡോയും താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ആക്രമണത്തിൽ പോലീസ് ജീപ്പിനും സാരമായി കേടുപറ്റിയിട്ടുണ്ട്. ഉടമ ഷിഹാബിനെ ഇടിച്ചിട്ട ശേഷമാണ് പോത്ത് ഓട്ടം ആരംഭിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കാലിനും മുതുകിനും പരിക്കേറ്റ ഷിഹാബ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പോത്തിൽ നിന്ന് യാത്രക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ചാത്തനാംകുളം സ്വദേശി കബീറിന് മറിഞ്ഞു വീണ് കൈക്ക് ഒടിവ് പറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.